മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാഹനം ഉണ്ടാവില്ലേ? ജീപ്പോ കാറോ അല്ലെങ്കിൽ ബൈക്കോ സ്കൂട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെറിയ LKG UKG ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പയും അമ്മയും തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ സൈക്കിളൊക്കെ മേടിച്ചു തരും. അപ്പൊ അങ്ങനെ സൈക്കിളൊക്കെ മേടിച്ചു തരുമ്പോൾ നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ നമ്മുടെ ആ വീടിന്റെ മുറ്റത്തൂടെയൊക്കെ മാത്രം ഓടിച്ചാൽ മതി, പുറത്തേക്കൊന്നും പോവണ്ടെന്നൊക്കെ പറയില്ലേ? ഇങ്ങനെ കുറേ മുന്നറിയിപ്പ് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നൽകുന്ന എന്തിനാണ്? നമ്മളെ എല്ലാവിധ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇല്ലേ? പക്ഷേ എന്റെ മക്കൾക്ക് അറിയോ, നമ്മുടെ ഈ ഒരു റോഡ് അപകടങ്ങളിൽ ഒരു 28% റോഡ് അപകടം ഉണ്ടാവുന്നത് ആർക്കാണ്? നമ്മുടെ കാൽനട യാത്രക്കാർക്കാ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാൽനട യാത്രക്കാർ ആ സൈഡിൽ കൂടി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നു, പിന്നെ എങ്ങനെയാണ് അവർക്ക് അപകടം ഉണ്ടാവുന്നത് എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അതായത് നമ്മള് നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതായത് കുറച്ച് നിയമങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളെ പറ്റിയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? എല്ലാ കാര്യങ്ങളൊന്നും മിസ് പറയുന്നില്ല കേട്ടോ, പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത് കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുന്ന സമയം എപ്പോഴും നമുക്ക് നടപ്പാതെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഇല്ലാത്ത സമയം നമ്മൾ ഏത് സൈഡ് നോക്കി നടക്കും? ഏത് സൈഡിൽ കൂടിയാണ് നടക്കേണ്ടത്? വലതുവശം ചേർന്ന് നടക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ഇൻ കേസ് നടപ്പാത അല്ലെങ്കിൽ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു ഫുട്പാത്തിൽ കൂടെ വേണം നടന്നു പോവാൻ. കാരണം ആ ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കാൽനട യാത്രക്കാർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഫുട്പാത്ത് ഇല്ലെങ്കിൽ ഏത് സൈഡിൽ കൂടെ നടക്കണം മക്കളെ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. ഇനി ഫുട്പാത്ത് ഉണ്ടെങ്കിൽ എന്റെ മക്കൾ ആ ഫുട്പാത്തിൽ കൂടെ നടക്കണം. ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്ക് മറ്റൊരു സൈഡിലേക്ക് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യണം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഒന്നും വരുന്നില്ലല്ലോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഓടിപ്പോവാണോ വേണ്ടത്? അല്ല, നേരെ തിരിച്ച് നമ്മുടെ ആ ഒരു റോഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെളുത്ത നിറത്തിലുള്ള ലൈൻസ് കാണാൻ പറ്റും. നമ്മുടെ സീബ്ര ക്രോസ് എന്നാണ് നമ്മൾ അതിന് പറയുന്ന പേര്. അപ്പൊ ആ ഒരു ലൈൻസിൽ കൂടെ വേണം എന്റെ മക്കള് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ. ഇനി എങ്ങനെയാ ക്രോസ് ചെയ്യേണ്ടത്? ഫോണൊക്കെ വിളിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അലക്ഷ്യമായിട്ടാണോ നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്? അല്ല, വളരെ കൂളായിട്ട് വളരെ കാമായിട്ട് എൻ്റെ മക്കൾ അലക്ഷ്യമായോ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടിയോ അല്ലെങ്കിൽ കൂട്ടം കൂടിയോ ഒന്നും നടന്നു പോകരുത് കേട്ടോ. വളരെ കൂൾ ആൻഡ് കാമായിട്ട് വളരെ ശ്രദ്ധിച്ച് എൻ്റെ മക്കൾ സീബ്ര ക്രോസിൽ കൂടെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ക്രോസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വലിയ വളവുള്ള റോഡാണെങ്കിൽ എങ്ങനെയാണ്? വളവുള്ള റോഡാണെങ്കിൽ ആ വളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വളവിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിർത്തിയിട്ട വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ആ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്താണെങ്കിലും ഓർത്തു വെക്കണം. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഈ റോഡിൽ നമ്മൾ പാലിക്കേണ്ട ഈ നിയമങ്ങളൊക്കെ ഓർത്ത് വെച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി ക്ലാസ്സസുമായിട്ട് മിസ്സിനെ അടുത്ത ക്ലാസ്സിൽ വരാം. ടാറ്റാ.